ലോജിക് ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ മക്കളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ മാരേജ്, അതായത് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ലോജിക് ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പല പാരൻസും അവരുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അവരുടെ മാരേജിന് വേണ്ടിയിട്ടും സേവ് ചെയ്യണമെന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് 5% ആണ്. അതായത് പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണപ്പെരുപ്പം. അതായത് ഇന്ന് നിങ്ങൾ 100 രൂപ കൊടുത്തൊരു സാധനം വാങ്ങുന്നത് അടുത്ത കൊല്ലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ 105 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം ഒരു 20 ലക്ഷം രൂപയാണ് കോഴ്സ് ഫീസ് എങ്കിൽ നിങ്ങളുടെ കുട്ടി വളർന്നു വരുമ്പം അതൊരു 40 ലക്ഷം രൂപയോ 50 ലക്ഷം രൂപയോ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളൊരു ഫോറിൻ എഡ്യൂക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ് വീണ്ടും കൂടും. അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ മാത്രമേ ഈ ഒരു ഫിനാൻഷ്യൽ ഗോളിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള റിസ്ക് പ്രൊഫൈൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പലരും പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ 4 സെക്ഷനായിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 4 സെക്ഷൻസ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഫുൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു 10 മിനിറ്റ്സ് നിങ്ങളുടെ ചൈൽഡിൻ്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട് എന്തായാലും ഹെൽപ്പ് ചെയ്യും. അപ്പം ഏതൊക്കെയാണ് 4 സെക്ഷൻസ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ സുകന്യാ സമൃദ്ധി യോജനയാണ്. അപ്പോൾ എന്താണ് സുകന്യാ സമൃദ്ധി യോജന എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പെൺകുട്ടികളുടെ പാരൻസിന് അവരുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ മാരേജിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റിംഗ് ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സേഫസ്റ്റ് സേവിങ് സ്കീമാണ് സുകന്യാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് സുകന്യാ സമൃദ്ധി യോജനയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 7.6% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സേഫ് ഇൻവെസ്റ്റിംഗ് ഓപ്ഷനിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് സുകന്യാ സമൃദ്ധി യോജന എന്നുള്ളത്. അപ്പം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, സുകന്യാ സമൃദ്ധി യോജനയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റാണ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ATC ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിംഗ് സ്കീമാണ് സുകന്യാ സമൃദ്ധി യോജന എന്നുള്ളത്. അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 നമുക്ക് അപ് ടു 1.5 ലാക്സ് വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിംഗ് സ്കീമാണ് സുകന്യാ സമൃദ്ധി യോജന എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റിന് മുകളിൽ നമ്മൾ യാതൊരു ടാക്സും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് മുകളിൽ നമുക്ക് യാതൊരു ടാക്സും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിലിപ്പോൾ ഒരു 5 ലക്ഷം രൂപ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ 5 ലക്ഷം രൂപയുടെ മുകളിൽ നമ്മൾ യാതൊരു ടാക്സും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറയാമെന്നാണെങ്കിൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് വരുന്നത്. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റാണ് വരുന്നത്. അതായത് ഗവൺമെൻറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, നമുക്ക് സേവിങ് സ്കീം, നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സേവിങ് സ്കീമിൽ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സുകന്യാ സമൃദ്ധി യോജനയ്ക്കാണ്. അതുപോലെ തന്നെ എപ്പോഴും സുകന്യാ സമൃദ്ധി യോജനയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ PPFനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളിവിടെ നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന എമൗണ്ട് എന്ന് വരുന്നത് മിനിമം നിങ്ങൾക്ക് 250 രൂപയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത്. മാക്സിമം നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതൊക്കെയാണ് സുകന്യാ സമൃദ്ധി യോജനയെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ സുകന്യാ സമൃദ്ധി യോജനയെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സുകന്യാ സമൃദ്ധി യോജനയെ പറ്റിയിട്ട് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഒരു ഗേൾ ചൈൽഡിൻ്റെ പാരൻസിന് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ തന്നെയാണ് സുകന്യാ സമൃദ്ധി യോജന എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോവറിംഗ് ഗോൾഡ് ബോണ്ടാണ്. അപ്പോൾ സോവറിംഗ് ഗോൾഡ് ബോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റിംഗ് ഓപ്ഷനാണ് സോവറിംഗ് ഗോൾഡ് ബോണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗോൾഡ് ഹൈ ലിക്വിഡിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫിസിക്കലായിട്ട് നമ്മളൊരു ഗോൾഡ് വാങ്ങിച്ചു വെക്കുക, അതായത് ഗോൾഡ് ജ്വല്ലറി വാങ്ങിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ അതിന് ഹൈ മേക്കിംഗ് ചാർജസ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റി ഇഷ്യൂസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ഇൻവെസ്റ്റിംഗ് ഓപ്ഷനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം
സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ബാക്ക്ഡ് ആയിട്ടുള്ള സ്കീമാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫിസിക്കലായിട്ട് ഗോൾഡ് ഒന്നും കിട്ടുന്നില്ല, നമുക്കൊരു ബോണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോണ്ട് വിൽക്കുമ്പോൾ മാർക്കറ്റിലുള്ള ഗോൾഡിൻ്റെ റേറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 2.5% ആനുവലൈസ് റിട്ടേൺ കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ 100,000 രൂപയാണ് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആനുവലി 2,500 രൂപീസ് ആനുവലൈസ് റിട്ടേൺ കിട്ടാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഡ്രോബാക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു 8 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ലോക്ക് ഇൻ പീരീഡ് വരുന്നത്. അതായത് 8 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ നിന്നൊരു 5 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യലായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ 8 ഇയേഴ്സ് കംപ്ലീറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളിത് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് മേളിൽ നിങ്ങൾ യാതൊരു ടാക്സും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഗോൾഡ് മാറ്റി വെക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഡെക്സ് ഫണ്ടാണ്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സിലെ സ്റ്റോക്സിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റി സെൻസസ് പോലത്തുള്ള ഇൻഡെക്സിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റി 50 ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി 50 ടോപ്പ് 50 സ്റ്റോക്സിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഈ നിഫ്റ്റി നെസ്റ്റ് 50 ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 51 to 100 മാർക്കറ്റ് ക്യാപ് പൊസിഷനുള്ള സ്റ്റോക്സിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ടോപ്പായിട്ടുള്ള 50 കമ്പനീസിലേക്കായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പെർഫോമൻസ് മോശമായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റോക്ക് അതിൽ നിന്ന് മാറി, നിഫ്റ്റി 50 നിന്ന് മാറി പെർഫോമൻസ് കൂടിയിട്ടുള്ള സ്റ്റോക്സ് ഓട്ടോമാറ്റിക്കലി അതിൽ എൻട്രി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ എക്സ്പെൻസ് റേഷ്യോയും കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ETF-ലും നിങ്ങൾ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ETF-ലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട്സിനെ പറ്റിയിട്ടും ETF-നെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തേർഡ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മിക്സ് ഓഫ് ഇൻഡെക്സ് ഫണ്ട് ആൻഡ് ആക്റ്റീവ് ഫണ്ട്സ്. അതായത് നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ടിൻ്റെയും അതുപോലെ തന്നെ ആക്റ്റീവ് ഫണ്ടിൻ്റെയും ഒരു മിക്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതായത് നിങ്ങൾക്ക് ഒരു 50% നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതുപോലെ നിങ്ങൾക്ക് 50% വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ഫണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതായത് ലാർജ്, മിഡ് അതുപോലെ സ്മോൾ ക്യാപ്പിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട്സിനെ പറ്റിയിട്ടും മിഡ് ക്യാപ് ഫണ്ട്സിനെ പറ്റിയിട്ടും അതുപോലെ സ്മോൾ ക്യാപ് ഫണ്ട്സിനെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെസ്റ്റ് ലാർജ് ക്യാപ് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ട്സിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അതുപോലെ നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് സെക്ഷനിൽ നമ്മളൊരു മോഡറേറ്റ് റിസ്ക് ഉള്ള ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഇനി ഫോർത്ത് സെക്ഷനിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഹൈ റിസ്ക് ഉള്ള ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ആണ്. അതായത് ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതാണ് നമ്മൾ ഫോർത്ത് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങളുടെ ടൈം അതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മിഡ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്സാണ് മൾട്ടി ബാഗ് സ്റ്റോക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ മിഡ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ വരുന്ന മൾട്ടി ബാഗ് സ്റ്റോക്സ് അതായത് 24 സ്റ്റോക്സ് സജഷൻസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളൊരു ഹൈ റിസ്ക് എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ, കാരണം നമുക്ക് ലോങ് പീരീഡ് ഗോളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ലോങ് പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ 24 സ്റ്റോക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലോജിക് ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ചൈൽഡ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ചൈൽഡ് മാരേജിന് വേണ്ടിയിട്ട് അതായത് ചൈൽഡ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എങ്ങനെ സേവ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 4 സെക്ഷനായിട്ടാണ് നമ്മുടെ ഇന്ന് വീഡിയോ നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ഗോളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഫക്റ്റീവായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മാരേജ് അതുപോലെ അവരുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ബ്രൈറ്റാക്കി എടുക്കാനും സാധിക്കും. അപ്പം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് അതല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം.